അനിക്ക് എന്റെ ഫോൺ തിരിച്ചു തരാനാ നിന്നോട് പറഞ്ഞത്. അനിക്ക് എന്തേ ചെയ്യുന്നത്? ഞാൻ തുഷാറിന് ഫോൺ ചെയ്യായിരുന്നു. ആരാ ഈ തുഷാർന്ന് പറയും? ആരാണെന്ന് എനിക്കും അറിയില്ല. എന്റെ ഫോൺ. റിലാക്സ് ദിയ, നിന്റെ ഇപ്പോഴത്തെ ബിഹേവിയർ കണ്ട് അനിക വിളിച്ച ഉടനെ അങ്ങ് റോബിൻ ഫോൺ എടുക്കുമെന്ന് തോന്നുമല്ലോ. റോബിൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ദിയ. നീ അടങ്ങ്, അവൾ ഫോൺ ചെയ്യട്ടെ. ഹലോ, എന്റെ റോഡിമോനെ, കെ ഒ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ആനിമലേ ഇല്ല, സി ഒ ഡബ്ല്യു ഉണ്ട്. ഈ കാണുന്നത് പശുവല്ല, എരുമയാണ്, ബഫല്ലോ. ശിവൻകുട്ടി, നീ ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇത് അനികയ്ക്ക് വേണ്ടിയാണ് മുത്തശ്ശി. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയാണോ താൻ ഈ എരുമയെ കൊണ്ടുവന്നത്? Well, yes. You can see it. അതെന്തിനാണോ? തനിക്ക് ആവശ്യമുള്ള പാല് ഞാൻ തൊഴുത്തുള്ളവരടുത്ത് നിന്ന് വാങ്ങിച്ചോണ്ട് വന്നോളൂ എന്ന് പറഞ്ഞതല്ലേ? അതുമല്ല, എരുമപ്പാലിനേക്കാൾ നല്ലത് പശുവിന്റെ പാലാന്നും പറഞ്ഞില്ലേ? ഇത് അതിനു വേണ്ടിയല്ല, എരുമപ്പാല് മാത്രല്ലേ തരൂ. മാനിക, നീ ഒന്നും പറയണ്ട, ഞാൻ എല്ലാം പറഞ്ഞോളാം. ഓക്കെ, പിന്നെ ഞാൻ എരുമയെ മാത്രമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, മറ്റു ചിലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെന്താ? കൊണ്ടുവരൂ. എന്താണ് സർ? താജ്മഹൽ. ജസ്റ്റ് ഗെറ്റ് ദാറ്റ് മാൻ. സർ, എന്താ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കത് പറയാൻ പറ്റില്ലെന്ന് തനിക്ക് അറിയുന്ന കാര്യമല്ലേ. ജസ്റ്റ് ഗെറ്റ് ദാറ്റ്, കൊണ്ടുവരൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി സർ, ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. വേറെ വഴിയില്ല, അതുകൊണ്ട് കൊണ്ടുവന്നതാ. താൻ എനിക്ക് വേണ്ടി ചാണകം കൊണ്ടുവന്നു. ഇപ്പൊ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ? ചാണകം കണ്ടിട്ടോ, ഇതുമായിട്ട് നമുക്ക് ഒരുപാട് ബന്ധമുണ്ട്. ചാണകമായിട്ടോ? നമ്മൾ അന്ന് പണ്ട് ലാൻഡ്സ്ലൈഡ് ഉണ്ടായപ്പോ കണ്ടത് ഓർമ്മയുണ്ടോ? ഞാനതെല്ലാം ഓർമ്മിപ്പിച്ചു തരാം. എന്റെ പേര് കേട്ടുകഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അവിടെ നിൽക്കും. അപ്പൊ നീ എന്നോടെന്താ പറഞ്ഞെന്നറിയോ? ലോകത്തിന്റെ കാര്യം പോട്ടെ, എരുമകൾ പോലും തന്നെ കണ്ട തിരിഞ്ഞു നോക്കുന്നില്ല. ലോകമൊന്നല്ല, എരുമ പോലും നിന്നില്ല. എരുമ എരുമ. I'm just stating the fact. നിന്നെ നിന്റെ സ്ഥാനം എന്താന്ന് കാണിച്ചു തരാം. You know, if the whole world was a building, ഞാൻ ടോപ്പ് ഫ്ലോറിലായിരിക്കും. അപ്പൊ നീയോ ഗ്രൗണ്ടിലായിരിക്കും. താഴെ ഭൂമിയിൽ ഇതാ ഇവിടെ. Right there. I was just stating the facts, okay? നിന്റെ യോഗ്യത എന്താണെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. യു നോ, ഈ ലോകം ഒരു ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഞാൻ അതിന്റെ ടോപ്പ് ഫ്ലോറിലായിരിക്കും. അപ്പൊ നീയോ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, ഭൂമിയിൽ. നീ അവിടെ തറയിലായിരിക്കും. There. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ കേട്ട് നിനക്ക് ദേഷ്യം വന്നിട്ട് ആ ചാണകം എടുത്ത് എന്റെ നേരെ വലിച്ചെറിയാൻ വേണ്ടിട്ടാ. ഞാൻ തന്റെ മേത്ത് ചാണകം പരി എറിയണോ? അതെന്തിനാ? അതല്ലേ നമ്മുടെ ബന്ധം. ചാണകമാണോ നമ്മുടെ ബന്ധം? അല്ല, ഞാൻ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുമ്പോ നീ സാധനങ്ങൾ വലിച്ചെറിയും. നമ്മുടെ റിലേഷൻ അങ്ങനെയാ. വി ആർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ തന്റെ മേത്ത് ചാണകം പരി എറിഞ്ഞോ? സത്യമായിട്ടും? ചാണകത്തിന്റെ കാര്യം പോട്ടെ, നീ എന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചു, എന്റെ മുഖത്തേക്ക് 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു, പിന്നെ 1 പ്രാവശ്യം നീ എന്നെ. അത് സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ വലിച്ചു. അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. യാ, ഓർമ്മന്നോ? ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും താൻ എന്നെ കല്യാണം കഴിച്ചോ? അതല്ല, നിനക്ക് പിന്നെ സംസാരിക്കാം. നീ ആദ്യം ചാണകം എടുത്തെറിയേ. കമൺ കമൺ, യു കാൻ ഡു ഇറ്റ്.
പറ്റില്ല, എനിക്ക് എന്റെ ഭഗവാന്റെ മേത്തേക്ക് ചാണകം എറിയാൻ പറ്റില്ല. പ്ലീസ് വേണ്ട. നിക ജസ്റ്റ് ഡു ഇറ്റ്. നീ ഇടയ്ക്കിടെ സംസാരിക്കില്ലേ? യു കാൻ ഡു ഇറ്റ്. കം ഓൺ. യെസ്. ഞാൻ എങ്ങനെ ചെയ്യാം? താൻ എന്റെ ഭഗവാനായ ഭർത്താവാ, അപ്പൊ എങ്ങനെ ചാണകം എറിയാൻ പറ്റും? നിന്റെ ഭഗവാൻ എന്ന് പറയുന്ന ഭർത്താവ് തന്നെ നിന്റെ അടുത്ത് ചാണകം എടുത്ത് എറിയാൻ പറയുന്നത് പറഞ്ഞാ കേക്കണോ? എറി. ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല, ഒന്നും ഓർമ്മയില്ല, വരുന്നില്ല. ശിവേട്ടാ, ശിവേട്ടൻ കണ്ടിന്യൂറ്റി മറക്കുന്നുണ്ട്. ശിവേട്ടൻ ആ എരുമയെ തന്നെ കൊണ്ടുവരണമായിരുന്നു, അപ്പൊ എനിക്ക് എടുത്ത് എല്ലാം ഓർത്തന്നെ അല്ലേ. കണ്ടാ, ഒന്നും ഓർക്കുന്നില്ല. ഞാൻ കാരണമാണല്ലോ എരുമയ്ക്ക് ഇത്രയും ദൂരം വരേണ്ടി വന്നത്. ഇതിനെ ഒന്ന് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോ. ഞാനിപ്പ താഴെ പോയിരുന്നേ, അപ്പൊ അയാൾ എന്നോട് പറയാ ഞാൻ അയാളുടെ മേത്ത് ചാണകം എറിഞ്ഞിട്ടുണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ അങ്ങനെ? അങ്ങനെയൊന്നുമില്ല. നിനക്കെന്താ തോന്നുന്നത്? ഇങ്ങനൊരു കാര്യം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എക്സാക്ട്ലി. നിങ്ങൾ രണ്ടുപേരും നേരത്തെ അറിയാവുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശിവന്റെ അടവുകളാ ഇതൊക്കെ. യു ഗെറ്റ് ഇറ്റ്? അതൊക്കെ പോട്ടെ, തനിക്കിപ്പോ എങ്ങനെയുണ്ട് ദിയ? എനിക്കോ? എനിക്കതിനെന്ത് പറ്റി? ഇന്നലെ രാത്രി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നല്ലോ. ഏതൊരു കൂട്ടുകാരനെ മിസ് ചെയ്തു എന്നും പറഞ്ഞു. എന്തായിരുന്ന പേര്? അത്തുത്തും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒക്കെ നിന്റെ തോന്നലാ. തുഷാർ. തുഷാർ. തുഷാറോ? അതാരാ? അങ്ങനെ ഒരാളെ ഞാൻ അറിയ പോലും ഇല്ല. Don't worry about me. I am fine. So take care of yourself, okay? തുഷാറുമായിട്ട് ഇവള് വഴക്കുണ്ടാക്കി കാണും. പ്രിയങ്ക, എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? അനിക സൗമ്യ സൗമ്യ എങ്ങും കാണുന്നില്ല. അവള് എവിടെ പോയെന്ന് അറിയില്ല. കുറെ നേരമായിട്ട് ഫോണും എടുക്കുന്നില്ല. സൗമ്യ. ശിവയുടെ സത്യമായിട്ടും സൗമ്യ എവിടെ പോയതാന്ന് എനിക്കറിയില്ല. പിന്നെ അവൾ എവിടെ പോയതായിരിക്കും? രുദ്ര, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ? ഏയ്, ഇല്ല, അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ആരോടും പറയാതെ ആരും എങ്ങോട്ട് പോവില്ല. ശിവേട്ടൻ എന്നെ എന്തിനാ ഇങ്ങനെ ഡൗട്ട് ചെയ്യുന്നത്? സത്യമായിട്ടും അവൾ എങ്ങോട്ടാ പോയെന്നോ എന്തിനാ പോയെന്നോ എനിക്കറിയില്ല. രുദ്ര, സൗമ്യ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു കോളേജിലല്ലേ പഠിക്കുന്നത്, അപ്പോൾ അവളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഭഗവാനെ, എന്റെ മോൾ ഇത് എവിടെ പോയോ എന്തോ. ഇത് സൗമ്യയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. രുദ്ര, ഞാനൊരിക്കലും നമ്മുടെ കല്യാണം നീ അക്സെപ്റ്റ് ചെയ്യണമെന്നോ എന്നെ സ്വീകരിക്കണമെന്നോ നിർബന്ധം പിടിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്നിട്ട് നീ എന്ന് പറഞ്ഞ വാക്കുകൾ, ആ ഹ്യൂമിലിയേഷൻ അനുഭവിച്ചതിന് ശേഷവും ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു.
നിന്റെ ഈ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഈ വീട്ടിൽ തുടരുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. കാരണം ഞാൻ ഒരിക്കലും നിന്റെ കുടുംബത്തിനോ നിനക്കോ ഒരു പ്രോബ്ലം ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല രുദ്ര. ഇതുപോലൊരു കുടുംബമുള്ള നീ വളരെ ലക്കിയാണ് രുദ്ര. ബി ഹാപ്പി. ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ലവ്ലി ഫാമിലി. ടേക്ക് കെയർ. എന്താന്ന് നീ കേട്ടില്ലേ? ഇനിയെങ്കിലും എന്താ ഉണ്ടായെന്ന് പറയൂ രുദ്ര. നിനക്കൊന്നും അറിയില്ല എന്നല്ല നീ പറഞ്ഞേ. എന്നിട്ടിപ്പോ ഇതെന്താ? അവൾ നീ ഒരാൾക്കാരനാണ് ഈ വീട് ഉപേക്ഷിച്ച് പോയത്. എന്താ ഇത് രുദ്ര? നിനക്കൊന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഈ വഴക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തൊരു രസമാ. ഇത് വെറും ഒരു തുടക്കം മാത്രോ? റിയലി? ആ ഇപ്പൊ തന്നെ ഇവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുന്നോട്ടുള്ള ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? അനികയ്ക്ക് മെമ്മറി ലോസ്, ജാനകിയുടെ അവസ്ഥ കട്ടപ്പോകയാ, ദേവനാണെങ്കി ഇപ്പൊ സ്വന്തം ഫാമിലി ശത്രുക്കളായി കാണുന്നു, ഓം ചേച്ചിക്ക് തരാനുള്ള പൈസ സ്വരുകൂട്ടിക്കൊണ്ടിരിക്കുക, ഒന്നും പോരാഞ്ഞ് രുദ്രന്റെയും സൗമ്യയുടെയും പ്രോബ്ലം വേറെ. പാവം ഒബ്രോയ് ഫാമിലി, അവർക്കിപ്പോ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് ഒന്നു പോലുമില്ല. ഹലോ ഡാ, രുദ്രന്, സൗമ്യ നിന്റെ കൂടെ ഉണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞങ്ങളെ തമ്മിൽ സംസാരിച്ചിട്ട് കുറേ നാളായി. ഇൻഫാക്ട് എന്റെ കോള് പോലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ചെറിയൊരു പിണക്കം, അത് പോട്ടെ. എടാ പിന്നെ, അഥവാ നീ സൗമ്യ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ അർജന്റായിട്ട് ശിവേട്ടനെ ഒന്ന് ഫോൺ ചെയ്യാൻ പറയണം. ഓക്കെ ശരി. സൗമ്യയുടെ കാര്യത്തിൽ ഭയങ്കര കരുതലാണല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാൻ പറ്റുമോ? അവളുടെ കാര്യത്തിൽ ഇത്രയേറെ വിഷമമുണ്ടെങ്കിൽ എന്തിനാ അവളെ പോകാൻ അനുവദിച്ച്? എന്തിനാ അവളുടെ മനസ്സ് വേദനിപ്പിച്ച്? എല്ലാ കാര്യവും ഏട്ടത്തേക്ക് പറഞ്ഞു തരാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷനും ഞങ്ങളുടെ റിലേഷനും ഒക്കെ ആകെ പ്രശ്നത്തിലായിരുന്നു ഏട്ടത്തി. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായെന്നൊക്കെ പറഞ്ഞത് സത്യമാണ്. പക്ഷെ എന്നും പറഞ്ഞ് അവൾ വീട് ഉപേക്ഷിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഏട്ടത്തിയാണെന്ന് പറഞ്ഞേ, വഴക്കിടാത്തവരായിട്ട് ആരാ ഉള്ളത്? ആരെങ്കിലും ഇങ്ങനെ വീട് ഉപേക്ഷിച്ചു പോകുമോ? ശരിക്കും അവളൊരു വിഡ്ഢിയാണ്. റോഡി, സൗമ്യയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഞാൻ അവളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കോൾ ചെയ്തു, ആർക്കും ഒന്നും അറിയില്ല. ഇനിയിപ്പോ എവിടെ പോയിട്ട് അന്വേഷിക്കും? ഏട്ടാ, അമ്മയ്ക്ക് തീരെ സുഖമല്ല, ഡോക്ടറെ ഒന്ന് വിളിച്ചു വരുത്തോ, പനി വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. അമ്മേ, ദേവേട്ടൻ എങ്ങാനും അമ്മയെ വിളിച്ചിരുന്നോ? ഇല്ല മോനെ. അത് ശരി, ഞാൻ എത്ര നേരമായിട്ട് ദേവേട്ടനെ വിളിക്കാന്നറിയോ? ആള് ഫോണൊന്നും എടുക്കണ്ടേ? ഓംകാരയുടെയും ശ്വേതയുടെ എൻഗേജ്മെന്റിന് ശേഷം ദേവേട്ടനെ കാണാനേ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഓഫീസിൽ ഒരു മീറ്റിംഗിനും വരുന്നില്ല. എന്റെ വീടിന് ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആരുടെ കണ്ണാണ് ഭഗവാനെ ഈ വീടിന്റെ സന്തോഷത്തിന്റെ മേൽ വീണത്? ദുഃഖത്തിന്റെ മേൽ ദുഃഖങ്ങളാണല്ലോ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങള് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ അവയെ നേരിട്ടല്ലേ പറ്റൂ. പക്ഷെ തുടക്കം എപ്പോഴും ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ ആവണം. അനിക, നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. Don't get into this. ശരിയാ, എനിക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് ഞാനും കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കുടുംബത്തിലെ മരുമോളായതുകൊണ്ട് തന്നെ എന്നാലാവുന്നത് എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഈ കുടുംബത്തിലിപ്പോ ആർക്കും ഒരു സമാധാനവും, ഒറ്റയടിക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളുമല്ല ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതിപ്പോ രുദ്രന്റെയും സൗമ്യയുടെയും കല്യാണം ആയാലും ഓംകാരിയുടെ ബിസിനസ് ആയാലും ജാനകി ആന്റിയുടെ സുഖമില്ലായ്മ ആയാലും ദേവേട്ടന്റെ ദേഷ്യമായാലും നമുക്ക് ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. പതുക്കെ പതുക്കെ ഇവിടെയുള്ള വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റും. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളെ നേരിട്ട് വിജയിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളെ നേരിടാൻ മനസ്സിന് ശക്തിയും കിട്ടും. ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളതിൽ ഏത് പ്രശ്നമാണ് നിനക്ക് അത്ര ചെറുതായിട്ട് തോന്നിയത്? ദിയേടെ
അനിക്ക് എന്റെ ഫോൺ ഇങ്ങ് തിരിച്ചു തരാനാ നിന്നോട് പറഞ്ഞത്. തന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ടേ ഇനി എനിക്ക് മറ്റെന്ത് കാര്യമുള്ളൂ. ആരെ പറ്റി പറയുന്നു? തുഷാറിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് ആരും ഇവിടെ ഒന്നും ചിന്തിക്കാറില്ല. ഈ വീട്ടിൽ ഈ പാവ ഒറ്റപ്പെട്ട് കഴിയാം. സ്നേഹിക്കുന്ന ആളെ ഒരു നോക്ക് കാണാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നോ. നീ എന്താ ഈ പറയുന്നതെന്ന് വല്ല ധാരണയുണ്ടോ? ഞാൻ പറയുന്ന സത്യ. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ, അനുഭവിച്ചറിഞ്ഞതാ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അപ്പൊ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കേണ്ടത് എന്റെയും കടമയല്ലേ? തന്റെ ആളെ താൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഒരാളെ മിസ് ചെയ്യുമ്പോ ഒരു ഫോണെങ്കിലും ചെയ്യണം. ഇതല്ലേ ആ ഫോൺ? ദിയ, ഇതില് നിന്റെ ആളുടെ നമ്പർ ഉണ്ടല്ലേ. താൻ ഇത്രയേറെ അയാളെ മിസ് ചെയ്തിട്ടൊന്നു വന്ന് കാണാൻ പോലും അയാൾ കൂട്ടാക്കാത്തത് എന്തിനാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എന്തിനെ ടെൻഷൻ ആവുന്ന? ഫോൺ ചെയ്ത് ഞാൻ പറയുന്ന പോലെ പറഞ്ഞോളാം, ഒരു സൊല്യൂഷൻ കണ്ടെത്താന്നേ. താൻ പറഞ്ഞാന്നൊന്നും പറയില്ലെന്നേ. പ്രണയം ഒരു തെറ്റാണെന്ന് ഈ ലോകത്ത് ആരും പറയേയില്ല. പിന്നെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ സ്നേഹിക്കുന്നവരോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യപ്പെട്ടാലും സാരമില്ല, പിന്നെ പറഞ്ഞു മനസ്സിലാക്കാം. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. നീ എന്തായി കാണിക്കുന്നതോ? ഫോണിങ് തരുന്നുണ്ടോ? എന്തിനാ ദിയെ പേടിക്കുന്നത്? നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടേ ഇനി ബാക്കി കാര്യമുള്ളു. ദിയ എന്താ കാണിക്കുന്നത്? ആരെ പറ്റിയാ പറയുന്നത്? തുഷാറിനെ കുറിച്ച്. എനിക്ക് തോന്നി നിന്റെ ഇപ്പോഴത്തെ ബിഹേവിയർ കണ്ട അനിക വിളിച്ച ഉടനെ അങ്ങ് റോബിൻ ഫോൺ എടുക്കുമെന്ന് തോന്നുമല്ലോ. റോബിൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ദിയ. നീ അടങ്ങ്, അവൾ ഫോൺ ചെയ്യട്ടെ. റോബിൻ ഫോൺ എടുക്കുന്ന ഞാനൊന്ന് കാണട്ടെ. യു റിലാക്സ് ദിയ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലൈൻ കണക്ട്. ഹലോ തുഷാർ. ഇതെങ്ങനെ സംഭവിക്കും? റോബിൻ എന്റെ കൈ കൊണ്ടുണ്ടായ ഒരു അബദ്ധത്തിൽ
ഡോക്ടർ ദീ എങ്ങനെ അൺകോൺഷ്യസ് ആയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നോ, നത്തിങ് ഹാപ്പൻഡ്. ഇപ്പോ വിശ്രമിച്ചോണ്ടിരിക്കുക, അത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നോളൂ. സമയത്ത് ആഹാരം കഴിക്കാതിരുന്ന അങ്ങനെയാ ചിലപ്പോ തലകർക്കം വരും. ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം കേട്ടോ മോളെ. റോബിന്റെ ഫോണ് ആരായിരിക്കും അറ്റൻഡ് ചെയ്തത്? അത് ഒരിക്കലും റോബിനാവാൻ സാധ്യതയില്ല. എന്നാലും അതാരായിരിക്കും? ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഹലോ മോം, ഈ നമ്പർ ഇപ്പൊ മോമാണോ യൂസ് ചെയ്യുന്നേ? അതെ. എന്താ മോളെ? അനിക ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ചപ്പോ ആരോ ഒരാൾ ഫോൺ എടുത്ത് സംസാരിച്ചു. ആക്ച്വലി ഐ തോട്ട് റോബിൻ എങ്ങാനും. നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ ദിയ? ആക്ച്വലി ഞാൻ മറ്റൊരു കോളിൽ ബിസി ആയിരുന്നു. ദാറ്റ്സ് വൈ എന്റെ അസിസ്റ്റന്റ് ആ കോൾ അറ്റൻഡ് ചെയ്തു. എനി പ്രോബ്ലം? ഓ മൈ ഗോഡ്, എനിക്ക് തോന്നി. എന്താ തോന്നിയെന്ന്? ഞാൻ